നമസ്കാരം. പ്രധാന വാർത്തകൾ. ഭൂതകാലത്തിന്റെ ഭാരം പേറിയാണ് ഓരോ മലയാളിയും ജീവിക്കുന്നതെന്ന് കവി ഇയങ്കോട് ശ്രീധരൻ. ഇതിനുദാഹരണമാണ് യുവതികൾ ശബരിമലയിലെത്തുമ്പോൾ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നതെന്നും ഇയങ്കോട് ശ്രീധരൻ. അവഗണനയിൽ തുടരുന്ന കുലുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷനോട് ഗ്രാമപഞ്ചായത്തിനും താല്പര്യമില്ല. അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന് താല്പര്യമില്ലാതെ ഗ്രാമപഞ്ചായത്ത്. രാജ്യറാണിക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് ആവശ്യം. വിദേശത്തു നിന്നും കടത്തിയ 2.31 കിലോ സ്വർണം നിലമ്പൂരിൽ പോലീസ് പിടികൂടി. പട്ടാമ്പി മണ്ണാർക്കാട് സ്വദേശികൾ അറസ്റ്റിൽ. ദേശീയപാത നവീകരണ പ്രവൃത്തി നടക്കുന്ന നാട്ടുകൾ 53-ാം മൈലിൽ ഡിവൈഡറുകൾ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യം. മേഖല പതിവ് അപകട സ്ഥലമായതിനാൽ. നഗരത്തിലെ ചെരുപ്പ് കുത്തുന്നവരെയും ബാഗ് കുട റിപ്പയർ ചെയ്യുന്നവരെയും പുനരധിവസിപ്പിക്കാൻ ഒരുങ്ങി പെരിന്തൽമണ്ണ നഗരസഭ. നഗരസഭാ കെട്ടിടത്തിൽ സ്ഥലം നൽകി പുനരധിവസിപ്പിക്കുമെന്ന് ചെയർമാൻ മുഹമ്മദ് സലി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഭൂതകാലത്തിൻ്റെ ഭാരം പേറിയുള്ള മനസ്സുമായാണ് ഓരോ മലയാളിയും ജീവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് കവി ഇയങ്കോട് ശ്രീധരൻ. ഇതിൻ്റെ ഉദാഹരണമാണ് ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കുന്നതിനെതിരെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പൗരത്വം രണ്ടും അല്ല തുല്യമല്ല കാണുന്നില്ല. അതെന്താ കാരണം? ഈ ഈ ഭൂതകാലത്തിന്റെ ഭാരം, ടിറണി ഓഫ് ദി പാസ്റ്റ് എന്ന് ഇംഗ്ലീഷ് പറയുന്ന കാര്യം, ഭൂതകാലത്തിന്റെ ഭാരം, പാസ്റ്റ്, ആ പാസ്റ്റിന്റെ ഭാരം, ആ കാലം നമ്മളിൽ എല്ലാവരും കിടക്കുക. കുട്ടിക്കാലം മുതലേ അറിയാം ആ രീതി തന്നെ. ഇപ്പോഴും നമ്മൾ കഴിയുന്നത് മാറിയിട്ടുണ്ട്, നമ്മൾ മാറിയിട്ടില്ല. ഏറ്റവും വലിയ തെളിവല്ലേ കോടതി വന്നിട്ട് കൂടി കൊടുക്കൂല എന്ന് പറയുന്ന ആൾക്കാർ. രാജ്യത്തെ പരമാധികാര നീതികളുടെ പറയാണ് മനുഷ്യന്റെ വ്യത്യാസം, സ്ത്രീയും പുരുഷനും തുല്യാവകാശികളാണ്. കേരളത്തില് ചില കൊള്ളവരെ എന്താ പറയുന്നത്? അതിന് സമ്മതിക്കാൻ പറ്റില്ല. രാജ്യം ഭരിക്കുന്ന മഹാനായ ആഗമത്തിന്റെ കൊല്ലത്ത് പറഞ്ഞ എന്താ കോടതി എന്ന് പറഞ്ഞാലും ശരി, കേരളം ഇങ്ങനെ ചെയ്യണം. അപ്പൊ കോടതിയിൽ തൊട്ടിട്ടല്ലേ ഭരണസാരഥ്യമേ നിൽക്കുന്നത് അല്ലേ? പിന്നെ കോടതി എന്താ? കോടതി പരമാധികാര സഭയാണ്. എന്നും അവഗണന തുടരുന്ന കുലുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ രാജ്യറാണി എക്സ്പ്രസ് സ്വതന്ത്ര ട്രെയിനാകുമ്പോൾ സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യവുമായി നാട്ടുകാർ രംഗത്ത്. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡിൻ്റെ നിർമ്മാണത്തിൽ ഗ്രാമപഞ്ചായത്ത് കാണിക്കുന്ന അനാസ്ഥയിലും നാട്ടുകാർക്ക് പ്രതിഷേധമുണ്ട്. നിലമ്പൂർ തിരുവനന്തപുരം രാജ്യറാണി എക്സ്പ്രസ് സ്വതന്ത്ര ട്രെയിനാകുന്നതോടെ കുലുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമായിരിക്കുകയാണ്. 2011 നവംബർ 16 മുതലാണ് രാജ്യറാണി ഈ പാതയിൽ സർവീസ് ആരംഭിച്ചത്. MP മുതൽ റെയിൽവേ മന്ത്രി വരെ നിരവധി പരാതികളും നിവേദനങ്ങളും നൽകിയെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല. കുലുക്കല്ലൂരിനടുത്തുള്ള വല്ലപ്പുഴയിലും ചെറുകരയിലും സ്റ്റോപ്പ് അനുവദിച്ചിട്ടുമുണ്ട്. രോഗികളായ സാധാരണക്കാരായ നാട്ടുകാർക്ക് പെരിന്തൽമണ്ണയിലുള്ള ആശുപത്രികളിൽ പോകുന്നതിനും തിരുവനന്തപുരത്തെ റീജിയണൽ ക്യാൻസർ സെന്ററിൽ പോകുന്നതിനും കുലുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷനെ ആശ്രയിക്കേണ്ടവരുമുണ്ട്. എന്നാൽ ട്രെയിനിന് സ്റ്റോപ്പില്ലാത്തതിനാൽ രോഗികൾ അടക്കമുള്ളവർ മറ്റ് സ്റ്റേഷനുകളിലേക്ക് പോവുകയാണ് പതിവ്. അതുപോലെ റെയിൽവേക്കൊപ്പം ഗ്രാമപഞ്ചായത്തും സ്റ്റേഷനോടുള്ള കടുത്ത അവഗണന തുടരുകയാണ്. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡ് ഇപ്പോഴും യാഥാർത്ഥ്യമായിട്ടില്ല. റോഡിൽ നിന്നും നോക്കിയാൽ കാണുന്ന ദൂരമുള്ള സ്റ്റേഷനിലേക്ക് 5 കിലോമീറ്റർ ചുറ്റി സഞ്ചരിച്ചാൽ മാത്രമേ വാഹനമെത്താൻ സാധിക്കൂ. യാത്രക്കാർ റെയിൽവേ ട്രാക്കിലൂടെ നടന്നാണ് സ്റ്റേഷനിലേക്ക് എത്തുന്നതും. ട്രാക്കിലൂടെയുള്ള നടത്തം നിരവധി അപകടങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ 2000-ൽ നാട്ടുകാർ റെയിൽവേക്ക് പരാതി നൽകിയിരുന്നു. പരാതിയെ തുടർന്ന് റെയിൽവേ ഉദ്യോഗസ്ഥർ സ്ഥലം പരിശോധിക്കുകയും പ്ലാനും സാധ്യതാ റിപ്പോർട്ടും തയ്യാറാക്കുകയും ചെയ്തു. ഏകദേശം ട്രാക്കിൻ്റെ സമാന്തരമായ റോഡിൽ നിന്നും 400 മീറ്റർ നീളത്തിൽ 5 മീറ്റർ വീതിയിലും സ്ഥലം റോഡിന് വേണ്ടി വരുമെന്ന് റെയിൽവേ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. ഇതിനായി പാലം നിർമ്മിക്കുന്നതിനായി 2.5 ലക്ഷം രൂപ പഞ്ചായത്ത് റെയിൽവേക്ക് നൽകണമെന്നും നിർദ്ദേശിച്ചു. എന്നാൽ യാതൊരു തുകയും പഞ്ചായത്ത് റെയിൽവേക്ക് ഇതുവരെയും നൽകിയില്ല. ഈ സാഹചര്യത്തിൽ കുലുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷൻ വികസന സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് സി മോഹൻദാസ് റെയിൽവേക്കും ഗ്രാമപഞ്ചായത്തിനുമെതിരെ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുകയാണ്. ഇനിയും അധികൃതരുടെ ഭാഗത്തുനിന്നും അനുകൂല നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് കുലുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷൻ വികസന സമിതി ചെയർമാൻ സി മോഹൻദാസും കൺവീനർ സി രാജനും പറഞ്ഞു. രാജരാണി നിർപ്പട നിർത്തൽ വളരെ അത്യാവശ്യമാണ്. ഈ ഭാഗത്തുള്ള ജനങ്ങൾക്ക് പിന്നെ തിരുവനന്തപുരം പോകേണ്ട ഒരുപാട് ജനങ്ങളുണ്ട്. പല ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലെ തന്നെ തൊഴിലാളികൾ അത് ആ നിലമ്പൂർക്ക് ഇപ്പോൾ 2 സ്റ്റേഷനാകെ നിർത്താറുള്ളൂ. ഇപ്പോൾ 1 കുലുക്കല്ലൂരും 1 വാരണകുശി. ഈ 2 സ്റ്റേഷനും മാത്രമാണ്, ബാക്കി എല്ലാ സ്റ്റേഷനും നിർത്തുന്നുണ്ട്.
അത് വണ്ടിക്കാണെങ്കിൽ ഒരുപാട് സമയമുണ്ട്. ഇവിടുന്ന് വണ്ടി 9:30 പാസ് ചെയ്ത് പോയാൽ അവിടെ ഷൊർണൂർ എത്തുന്നത് 10:30 എത്തും. 12 മണിക്കാണ് പിന്നെ വണ്ടി അവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നുള്ളൂ. അതുവരെ മറ്റേ വണ്ടിയെ കാത്ത് അവിടെ കടന്നത് രണ്ടു കൂടി കൂടി പോവുകയാണ്. ഇനിയിപ്പോൾ വെവ്വേറെ എക്കുമ്പോൾ നമ്മളിവിടെ നിർത്തുന്നൊക്കെ വഹാബൊക്കെ അങ്ങനെ ഇടപെട്ടിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് വലിയ ആശങ്ക ഉണ്ടായി അത് അത് നിർത്തിയേ പറ്റൂ. അതിന് ഞങ്ങൾ ഭാവിയിൽ സമരപരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും. ഈ പ്രക്ഷോഭത്തിൻ്റെ ഈ ഇതൊരു മുന്നറിയിപ്പ് മാത്രമാണ്. ദേശീയപാത നവീകരണ പ്രവൃത്തികൾ നടക്കുന്ന നാട്ടുകൾ 53 മൈലിൽ ഡിവൈഡറുകൾ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ. പ്രദേശത്ത് അപകടം പതിവായ സാഹചര്യത്തിൽ പാത നവീകരണത്തിനൊപ്പം ഡിവൈഡറുകൾ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കോഴിക്കോട് പാലക്കാട് ദേശീയപാത വീതി കൂട്ടിയുള്ള നവീകരണ പ്രവൃത്തികൾ തച്ചനാട്ടുകര മേഖലയിൽ വേഗത്തിലാണ് പുരോഗമിക്കുന്നത്. പാതയുടെ ഇരുവശങ്ങളിലുമായി 1.5 മീറ്റർ വീതമാണ് വീതി കൂട്ടി നവീകരിക്കുന്നത്. എന്നാൽ കൊടുംവളവും പാലോടെ കുണ്ടുകുന്ന റോഡ് വന്നു ചേരുന്ന പ്രദേശവുമായ 53 മൈലിൽ പാത വീതി കൂട്ടുന്നതോടൊപ്പം ഡിവൈഡറുകളും സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നിലവിലെ പ്രവൃത്തികളോടൊപ്പം ഡിവൈഡറുകളും സ്ഥാപിക്കാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിച്ചില്ലെങ്കിൽ ദേശീയപാത വീതി കൂട്ടുന്നതോടെ അപകടം നിത്യസംഭവമാകുമെന്നും നാട്ടുകാർ പറയുന്നു. പ്രത്യേകിച്ച് യാതൊരുവിധ സിഗ്നൽ ബോർഡുകളും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. അതേപോലെ തന്നെ വാഹനങ്ങളെ കുന്നുമ്പറം ഭാഗത്തേക്ക് പോകുന്ന വഴിക്ക് അവർ അങ്ങോട്ട് തിരിയാൻ ഒരേപോലെയാണ് പാത ഇപ്പം ശരിയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് വാഹനങ്ങൾക്ക് അങ്ങോട്ട് പോകുന്നതിന് ഡയറക്ഷൻ തെറ്റുകൊണ്ട് നേരിട്ട് പാലക്കാട് കീഴ് പോകുന്ന വാഹനങ്ങളെ ഡയറക്ഷൻ തെറ്റുകൊണ്ട് കുന്നുമ്പറം ഭാഗത്തേക്ക് ഇരച്ചു കയറുന്ന ഒരു സാഹചര്യം ഇപ്പം നിലവിലുണ്ട്. അത് അവിടെ നിൽക്കുന്ന ജനങ്ങൾക്കും അതേപോലെ തന്നെ കടകൾക്കും വളരെയധികം ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം സാഹചര്യത്തിൽ ബന്ധപ്പെട്ട അധികൃതർ അതിന് മതിയായ സിഗ്നൽ ബോർഡുകളും 53 ഒരു വളരെ ഒരു കൊടും വളവായി നിലനിൽക്കുന്നത് കാരണം ഡിവൈഡറുകൾ വെച്ചുകൊണ്ട് ഒരു പെരിന്തൽമണ്ണ ഭാഗത്ത് നിന്നും മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോകുന്ന അതായത് കോഴിക്കോട് ഭാഗത്ത് നിന്നും പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് പിന്നെ തിരിഞ്ഞ് പോകാൻ ഒരു ഡിവൈഡർ വെച്ചുകൊണ്ട് മതിയായ സംരക്ഷണം ഒരുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പെരിന്തൽമണ്ണ നഗരത്തിലെ ചെരുപ്പ് കുത്തുന്നവരെയും കുട ബാഗ് എന്നിവ റിപ്പയർ ചെയ്യുന്നവരെയും നഗരസഭ സ്വന്തം കെട്ടിടത്തിൽ സ്ഥലം നൽകി പുനരധിവസിപ്പിക്കും. 11 പേരെ പുനരധിവസിപ്പിക്കാനാണ് നഗരസഭ തീരുമാനിച്ചിരിക്കുന്നത്. പെരിന്തൽമണ്ണ നഗരത്തിൽ ചെരുപ്പ് കുത്തിയും കുട നന്നാക്കിയും ബാഗ് തുന്നിയും ജീവിതം കഴിച്ചു കൂട്ടുന്ന തൊഴിലാളികളെ പെരിന്തൽമണ്ണ നഗരസഭ പുനരധിവസിപ്പിക്കും. സൗകര്യങ്ങളൊന്നുമില്ലാത്ത പ്ലാസ്റ്റിക് ചാക്കുകൾ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ടെൻറ്റുകളിലാണ് ഇവർ തൊഴിലിൽ ഏർപ്പെട്ടിരുന്നത്. ഇത്തരത്തിൽ തൊഴിലെടുത്ത് ഉപജീവനം നടത്തുന്ന 11 പേരെ നഗരസഭ സർവേയിലൂടെ കണ്ടെത്തി. ഇവർക്ക് നഗരസഭയുടെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നഗരസഭാ സൗകര്യം ഒരുക്കും, ലൈസൻസും നൽകും. അവരുടെ ഒരു പുനരധിവാസമാണോ? ഞങ്ങൾ കാലങ്ങളായി ഇപ്പോൾ ഈ ടാക്സി സ്റ്റാൻഡിൻ്റെ പരിസരത്ത് ഇങ്ങനെ മഴയും വെയിലും കൊണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ ഇവിടെ ടാക്സി സ്റ്റാൻഡാണെങ്കിൽ നമ്മളിപ്പോൾ പുതുക്കി പണിത് അവിടെ പിന്നെ നമുക്ക് ഇവിടെ ഇരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരും. അപ്പോൾ നമ്മൾ ഈ ഹൈടെക് ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ആ ഇവിടെ മറ്റേ അപ്പോൾ ആ ഓട്ടോറിക്ഷ നിൽക്കുന്നുണ്ടല്ലോ, അവിടെ അങ്ങനെ നല്ലൊരു ഷെഡ് ഉണ്ടാകും. ഇവരുടെ സേവനം നഗരത്തിന് ആവശ്യമായതുകൊണ്ടാണ് നഗരസഭ ഇവർക്ക് തൊഴിലുമായി ബന്ധപ്പെട്ട സഹായവും സൗകര്യവും ഏർപ്പെടുത്തുന്നത്. വിദേശത്തു നിന്നും കടത്തിയ 2.31 കിലോ സ്വർണവുമായി 2 പേരെ നിലമ്പൂർ പോലീസ് പിടികൂടി. പട്ടാമ്പി വിളയൂർ വെസ്റ്റ് സ്വദേശി മുളയ്ക്കൽ വിനീഷ്, മണ്ണാർക്കാട് പെരുമ്പടാരി സ്വദേശി നെല്ലിക്ക വട്ടയിൽ മുജീബ് റഹ്മാൻ എന്നിവരാണ് പിടിയിലായത്. വിദേശത്തു നിന്നും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിൽ ഒളിപ്പിച്ച് സ്വർണം കടത്തുന്ന സംഘത്തെക്കുറിച്ച് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി പ്രതീഷ് കുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പെരിന്തൽമണ്ണ DYSP MP മോഹനചന്ദ്രൻ്റെ നേതൃത്വത്തിൽ നിലമ്പൂർ സർക്കിൾ ഇൻസ്പെക്ടർ KM ബിജുവും ടൗൺ ഷാഡോ പോലീസും അടങ്ങുന്ന സംഘമാണ് സ്വർണം കടത്തിയ 2 പേരെ പിടികൂടിയത്. പട്ടാമ്പി വിളയൂർ സ്വദേശി വിനീഷ്, മണ്ണാർക്കാട് പെരുമ്പിടാരി സ്വദേശി മുജീബ് റഹ്മാൻ എന്നിവരെ പിടികൂടിയത്. 80 ലക്ഷത്തോളം രൂപ വരുന്ന 2.31 കിലോഗ്രാം സ്വർണ്ണക്കട്ടി ഇവരിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. വിനീഷ് വിദേശത്ത് നിന്ന് കൊണ്ടുവന്നത് കൈമാറുന്നതിനിടെയാണ് പോലീസ് പിടികൂടിയത്. വിദേശ നിർമ്മിത ഹോം തിയേറ്ററിൻ്റെ വൂഫറിനുള്ളിൽ ഒളിപ്പിച്ച് പാക്ക് ചെയ്ത നിലയിലായിരുന്നു സ്വർണ്ണക്കട്ടികൾ. എയർപോർട്ടിൽ സ്കാനിങ്ങിൽ തെളിയാതിരിക്കാൻ പ്രത്യേകം കവർ ചെയ്താണ് ഒളിപ്പിച്ചിരുന്നത്. നിലമ്പൂർ സർക്കിൾ ഇൻസ്പെക്ടർ KM ബിജുവിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ വിഭാഗത്തിലെ CP മുരളീധരൻ, ശശി കുണ്ടറക്കാട്, സത്യനാഥൻ, ശ്രീകുമാർ, കൃഷ്ണകുമാർ, മനോജ് കുമാർ, സക്കീർ അലി, സുനിൽ എന്നിവരും സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങാടിപ്പുറം മേൽപ്പാലത്തിലെ ടാറിംഗ് തെന്നിമാറി യാത്രാ ദുരിതം പതിവാകുന്നത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട മഞ്ഞലാങ്കുഴയിലെ MLA പൊതുമരാമത്ത് മന്ത്രി G സുധാകരന് വീണ്ടും കത്ത് നൽകി. നിയമസഭയിൽ പ്രശ്നം ഉന്നയിച്ച് 1.5 മാസം കഴിഞ്ഞിട്ടും പ്രശ്നം പരിഹരിക്കാത്ത സാഹചര്യത്തിലാണ് വീണ്ടും കത്ത് മന്ത്രിക്ക് നൽകിയത്.
ടാറിംഗ് തെന്നിമാറിയതിനാൽ യാത്രാ ദുരിതം നേരിടുന്ന അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിലെ അപാകത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരന് വീണ്ടും മഞ്ഞതാങ്കുഴിയാലി MLA കത്ത് നൽകി. മേൽപ്പാലത്തിലെ ഉപരിതല ടാറിളകി രൂപം കൊണ്ട ഉയർച്ച താഴ്ചകൾ വാഹനങ്ങൾക്ക് കടുത്ത പ്രയാസം സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് മഞ്ഞതാങ്കുഴിയാലി MLA കഴിഞ്ഞ മാസം 3 നിയമസഭയിൽ ചോദ്യമുന്നയിച്ചിരുന്നു. ഇതിനു മറുപടിയായി നിലവിലുള്ള മേൽപ്പാളി നീക്കം ചെയ്ത് റീടാറിംഗ് നടത്താൻ സർക്കാർ നിർദ്ദേശം നൽകിയതായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നിയമസഭയിൽ അറിയിച്ചിരുന്നു. എന്നാൽ 1.5 കഴിഞ്ഞിട്ടും യാതൊരു പ്രവൃത്തിയും നടക്കാത്ത സാഹചര്യത്തിലാണ് MLA വീണ്ടും കത്ത് നൽകിയത്. പാലം നിർമ്മാണം കരാറെടുത്ത ചെറിയാൻ വർക്കി കൺസ്ട്രക്ഷൻ കമ്പനിയോട് സ്വന്തം ചെലവിൽ ചെയ്യാൻ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ മുഖേന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. എന്നാൽ മഴ പൂർണ്ണമായി മാറിയ ശേഷമേ ജോലികൾ ആരംഭിക്കാൻ കഴിയൂ എന്ന് കരാറുകാരൻ കിറ്റ്കോ മുഖേന അറിയിച്ചിരുന്നു. ഇതിനായി വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നതിനുള്ള നടപടികൾ അംഗീകരിക്കാൻ കരാറുകാരൻ അപേക്ഷയും സമർപ്പിച്ചു. എന്നാൽ മഴക്കാലം കഴിഞ്ഞിട്ടും പോരായ്മകൾ പരിഹരിക്കാൻ നടപടിയായില്ല. പാലത്തിലെ ഉപരിതല ടാറിംഗ് കടുത്ത വെയിലിൽ ഉരുകി തെന്നിമാറി ഉയർച്ച താഴ്ചകൾ രൂപപ്പെട്ടത് കാരണം ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെയുള്ള അപകടത്തിൽപ്പെടാറുണ്ട്. ഇതുമൂലം രോഗികളുമായി പോകുന്ന ആംബുലൻസുകളും മേൽപ്പാലം കടക്കാൻ ഏറെ പ്രയാസപ്പെടുന്ന സ്ഥിതിയാണ്. എഴുത്തിലൂടെ തീക്ഷ്ണമായ സർഗാനുഭവങ്ങൾ പങ്കുവച്ച എഴുത്തുകാരി രാജ്യലക്ഷ്മിയെ ജന്മനാടായ ചെറുപ്പശ്ശേരിയിൽ അനുസ്മരിച്ചു. സാംസ്കാരിക കൂട്ടായ്മയായ ഞാറ്റുവേല സാംസ്കാരിക സമിതിയും മലബാർ സൗഹൃദവേദിയും നന്മ വായനശാലയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കഥയുടെ ലോകത്തെ അനുഭവങ്ങൾ വേദന കൊണ്ട് ആർദ്രമാക്കിയ എഴുത്തുകാരിയായിരുന്നു ചെറുപ്പശ്ശേരി സ്വദേശിയായ രാജലക്ഷ്മി. ഹ്രസ്വമായ രചനാലോകം കൊണ്ട് മലയാള സാഹിത്യത്തിൽ വേറിട്ട ചിന്ത പടർത്തിയ രാജലക്ഷ്മിയുടെ അനുസ്മരണ യോഗം ചെറുപ്പശ്ശേരി കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഹാളിലാണ് നടന്നത്. കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ ഇയ്യങ്കോട് ശ്രീധരൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. എന്നിട്ട് നമ്മുടെയൊക്കെ ആയ പ്രശമിപ്പിക്കുകയും ചെയ്ത ഒരു കഥാകൃത്തായിട്ട് രാജലക്ഷ്മി. ലൈബ്രറി കൗൺസിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം PK സുധാകരൻ മുഖ്യ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ കഥ, കവിത, നോവൽ എന്നീ വിഭാഗങ്ങളിൽ പ്രതിഭ തെളിയിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. നന്മ സാംസ്കാരിക വേദി ചെയർമാൻ PV ഹംസ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരി KS കവിത രാജലക്ഷ്മി അനുസ്മരണ പ്രഭാഷണം നടത്തി. പരിപാടിയിൽ സാംസ്കാരിക പ്രവർത്തകരായ ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി, ഇ രാമചന്ദ്രൻ, CT ബിജുമോൻ, PV മനോജ് കുമാർ എന്നിവരും പങ്കെടുത്തു. കുണ്ടൂർക്കുന്ന് TSNM ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കുടിക്കാനായി എത്തുന്നത് തിളപ്പിച്ചാറിയ വെള്ളം. സ്കൂൾ മാനേജ്മെന്റിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിലാണ് സോളാർ വാട്ടർ ഹീറ്റർ സ്ഥാപിച്ചത്. പകർച്ചവ്യാധികളും വെള്ളത്തിലൂടെ പകരുന്ന മറ്റു രോഗങ്ങളും വിദ്യാർത്ഥികളിൽ പിടികൂടാതിരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കുണ്ടൂർക്കുന്ന് TSNM ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരുടെയും സ്കൂൾ മാനേജ്മെന്റിന്റെയും നേതൃത്വത്തിൽ സ്കൂളിൽ സോളാർ വാട്ടർ ഹീറ്റർ സ്ഥാപിച്ചത്. രാവിലെ സ്കൂൾ സമയം മുതൽ വൈകിട്ട് സ്കൂൾ വിടുന്നതുവരെ വിദ്യാർത്ഥികൾക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഏത് സമയവും പ്രത്യേകം തയ്യാറാക്കിയ പാത്രത്തിൽ സുലഭമായി ലഭിക്കും. സ്കൂളുകളിൽ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക എന്ന പരിപാടിയുടെ ഭാഗമാണ് 2 ഇത്തരത്തിലൊരു സംവിധാനം സ്കൂളിൽ സ്ഥാപിച്ചതെന്നും പ്രധാനാധ്യാപിക വസുമതിയും പറഞ്ഞു. രാവിലെ തന്നെ കുട്ടികൾക്ക് 2-3 സ്ഥലങ്ങളിലായിട്ട് വലിയ ഡ്രമ്മുകളിൽ വെള്ളം തിളപ്പിച്ച് സോളാർ വാട്ടർ ഹീറ്റർ ഉപയോഗിച്ച് തിളപ്പിച്ച് അറ്റിയ വെള്ളം ടാങ്കുകളിൽ ഡ്രമ്മുകളിൽ കൊണ്ടുവന്ന് വയ്ക്കും. കുട്ടികളത് രാവിലെ മുതൽ തന്നെ അവർക്ക് ആവശ്യമുള്ള വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. വളരെ ശുചിത്വമുള്ള വെള്ളമാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. കുട്ടികൾ ധാരാളമായിട്ട് അത് ഉപയോഗിക്കുന്നു. രോഗങ്ങളോ പ്രശ്നങ്ങളൊന്നും ഇല്ല. വൃത്തിയില്ല വെള്ളം കൊടുക്കാൻ ഞങ്ങൾക്ക് അതിനുവേണ്ടി സാധിക്കുന്നുണ്ട്. KPSTA സംസ്ഥാന പ്രസിഡന്റ് പി ഹരിഗോവിന്ദൻ നയിക്കുന്ന ജ്യോതിർഗമയ സംസ്ഥാന ജാഥയ്ക്ക് മണ്ണാർക്കാട് സ്വീകരണം നൽകി. മുൻ MLA CP മുഹമ്മദ് സ്വീകരണം യോഗം ഉദ്ഘാടനം ചെയ്തു. മാലാട്ടുമാർ കയറിയിരുന്ന കസേരയിൽ ചെകുത്താൻ കയറിയിരിക്കുന്നത് പോലെ, സിംഹങ്ങൾ ഗർജിച്ചിടത്ത് ഓരിക്കൊടുക്കൻ ഓരിയിടുന്നത് പോലെ, മാന്യതയോ അന്തസ്സോ ഇല്ലാത്ത പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റും കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം തകർക്കുന്നതില് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിനേക്കാൾ പ്രസാദ് ജാവേക്കറിനേക്കാൾ ഒട്ടും മോശമല്ല പിണറായി വിജയനും രവീന്ദ്രനാഥും KT ജലീലുമൊക്കെ എന്ന് ഇത്രയും ചുരുങ്ങിയ കാലം കൊണ്ട് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തിനെതിരെയും ശമ്പള പരിഷ്കരണ ബിൽ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടും KPSTA നേതൃത്വത്തിൽ നടക്കുന്ന ജ്യോതിർഗമയ സംസ്ഥാന ജാഥയ്ക്കാണ് മണ്ണാർക്കാട് സ്വീകരണം നൽകിയത്.
മണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപം നൽകിയ സ്വീകരണ യോഗത്തിൽ സ്വാഗത സംഘം ചെയർമാൻ വി വി ഷൗക്കത്ത് അലി അധ്യക്ഷനായി. കെ പി സി സി സെക്രട്ടറി പി ജെ പോഡോസ് നിർധനർക്ക് ധനസഹായം വിതരണം ചെയ്തു. ജാഥ ക്യാപ്റ്റൻ പി ഹരിഗോവിന്ദൻ, പി അഹമ്മദ് അഷറഫ്, പി ആർ സുരേഷ്, ഒ പി ഷെരീഫ്, വി കെ അജിത് കുമാർ, കെ ജി ബാബു, എം ഷാജു, വി സുകുമാരൻ, മണികണ്ഠൻ, ബി സുനിൽകുമാർ, കെ ഭാസ്കരൻ, അസിസ് ഭീമനാട് തുടങ്ങിയവർ സംസാരിച്ചു. യുവകലാ സാഹിതി സാംസ്കാരിക യാത്രയ്ക്ക് മണ്ണാർക്കാട് സ്വീകരണം നൽകി. കുമരമ്പത്തൂരിൽ നൽകിയ സ്വീകരണ യോഗം സാംസ്കാരിക പ്രവർത്തകൻ ജയൻ ചേർത്തല ഉദ്ഘാടനം ചെയ്തു. ശബരിമലയിൽ എന്താ സംഭവിച്ചത്? ജാതിയുടെ മതത്തിന്റെ പേര് പറഞ്ഞ് മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ അജണ്ട. ഇത് ബി ജെ പി ജനിച്ച് അങ്ങോട്ടുള്ളതാണ്. കേരളത്തിലോട്ട് വന്നപ്പോൾ ഇവിടെ അത്യാവശ്യം വിവരവും ബോധവുമുള്ള ജനങ്ങളാണ്. ഇവിടെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ മാർഗമൊന്നും കാണാതിരുന്നപ്പോൾ വീണ് കിട്ടിയ ഒരവസരം, അല്ലെങ്കിൽ അവരുണ്ടാക്കിയെടുത്ത ഒരവസരം. ഒരു അപകടം വന്ന് റോഡിൽ കിടന്നാൽ എന്നെ നായര് തൊട്ടാൽ മതി, ഹിന്ദുക്കൾ മാത്രം എന്നെ ആശുപത്രി കൊണ്ടുപോയാൽ മതി, അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ രക്തം മാത്രം എൻ്റെ ശരീരത്ത് കയറ്റിയാൽ മതി, ഏതെങ്കിലും മരിക്കാൻ കിടക്കുന്ന രോഗിക്ക് പറയാൻ സാധിക്കുമോ? അപ്പോൾ ക്രിട്ടിക്കലായിട്ടുള്ള എല്ലാ വസ്തുക്കളിലും നമ്മൾ ജാതിയുടെ മതത്തിൻ്റെ കാര്യം മറന്നുപോകും. പക്ഷേ നമ്മൾക്ക് അധികാരം സ്ഥാപിക്കേണ്ടടുത്ത് അവിടെ നമ്മൾ പറയും ജാതിയുണ്ട് മതമുണ്ട്. ഇത്രയും വലിയ സാംസ്കാരികമായ മൂല്യച്യുതി ഏറെന്താ ഉള്ളത്? നമ്മുടെ ഇന്നത്തെ അരക്ഷിതാവസ്ഥക്കെല്ലാം കാരണം ഈ ജാതിയും മതം തന്നെയല്ലേ? സമ്പത്ത് രണ്ടാമത്തെ പ്രശ്നമാണ്. ജാതകങ്ങളായ ഇ എം സതീശൻ, ഗീത നസീർ, ശാരദ മോഹൻ, വിജയലക്ഷ്മി, സ്വാഗത സംഘം ഭാരവാഹികളായ ജോസ് ബേബി, പി മണികണ്ഠൻ, സീമ കൊങ്ങശ്ശേരി, റഷീദ് കുമരമത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. ജാതിയുടെ ഭാഗമായി അവതരിപ്പിച്ച നാടകം ഏറെ ശ്രദ്ധയാകർഷിച്ചു. സമകാലീന പ്രശ്നങ്ങളാണ് നാടകത്തിൽ ഇതിവൃത്തമായത്. എന്താ നീ പറഞ്ഞത്? അല്ല, ശ്യാമളേച്ചി മാറി മറച്ചിട്ടാണോ പോയത്, അതോ മറയ്ക്കാണ്ടാണോ എന്ന് ചോദിച്ചതാ? നീ എന്ത് വിവരക്കെടാ മീനാക്ഷി പറയണത്? മാമജപത്തിന് പിന്നെ ബ്ലൗസ് ഇടാതെയാണോ പോവുക? കുലസ്ത്രീകളെ പറ്റി ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ കുട്ടി? അപ്പൊ പണ്ടത്തെ ചില ആചാരങ്ങൾ ഓർത്തു പോയതാ. പണ്ടത്തെ ആചാരം അനുസരിച്ച് പെണ്ണുങ്ങൾക്കൊന്ന് മാറി മറച്ചൂടല്ലോ കണാരേട്ടാ. മാറി മറച്ച് പുറത്തിറങ്ങിയാല് ഉയർന്ന ജാതിക്കാര് റൗക്കയും ബ്ലൗസും വലിച്ചു കീറി തുണിയില്ലാണ്ട് നടത്തൂലേ, അതുകൊണ്ട് ചോദിച്ചതാ. കണാരേട്ടൻ ഒന്നും ഓർമ്മയുണ്ടാവില്ല മീനാക്ഷി, പൂർവാശ്രമത്തിലെ കാര്യങ്ങളല്ലേ. ഇപ്പം കണാരേട്ടന്റെ ഭാഷ പോലും മാറിപ്പോയില്ലേ, അപ്പൊ പിന്നെ മറന്നു കാണും. ഹരിതം ജൈവ അരി വിപണിയിലിറക്കി ശ്രീകൃഷ്ണപുരം ഈശ്വരമംഗലം ശ്രീരാമജയം എൽ പി സ്കൂൾ. മണ്ണിൽ പൊന്നു വിളയിച്ച് വിഷരഹിത ഭക്ഷണമാക്കി മാറ്റി വിപണിയിലിറക്കി കുട്ടി കർഷകർ രചിച്ചത് കാർഷിക മേഖലയിലെ പുതുചരിത്രമാണ്. കുട്ടികളിൽ കൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുന്നതിനും കാർഷിക വൃത്തി പരിചയപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ട് ശ്രീകൃഷ്ണപുരം ഈശ്വരമംഗലം ശ്രീരാമജയം എൽ പി സ്കൂൾ വിദ്യാലയ പരിസരത്തെ അമ്പാഴപ്പുള്ളി പാടത്ത് പാട്ടത്തിനെടുത്ത 2 ഏക്കറിൽ ജൈവ നെൽകൃഷി ചെയ്തിരുന്നു. വിത്ത് മുതൽ അരി വരെയുള്ള ഓരോ ഘട്ടവും സ്വയം പരിചയപ്പെട്ടുകൊണ്ടാണ് സ്കൂളിലെ കുരുന്നു കർഷകർ വിഷരഹിത ഭക്ഷണത്തിൻ്റെ ചക്രം പൂർത്തിയാക്കിയത്. ഉമ കുറുവ എന്നീ വിത്തിനങ്ങളാണ് വിളവിറക്കിയത്. കൊയ്തെടുത്ത നെല്ല് അരിയാക്കി ഹരിതം എന്ന ബ്രാൻഡിൽ വിപണിയിലിറക്കിയതും ഈ കുട്ടി കർഷകരാണ്. ഇങ്ങനെ വിപണിയിലിറക്കിയ അരി പ്രാദേശികമായി ആവശ്യക്കാർക്ക് നൽകുകയും ചെയ്തിരിക്കുകയാണ്. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു വിദ്യാലയം ഉൽപ്പാദനത്തിലും സംസ്കരണത്തിലും വിപണനത്തിലും ഇടപെട്ടുകൊണ്ട് കൂട്ടായ്മയിലൂടെ ഗ്രാമീണ ബദലിൻ്റെ അനുകരണീയ മാതൃക തീർക്കുന്നത്. പഠനമുറികളിലും പാഠപുസ്തകങ്ങളിലും മാത്രമല്ല പ്രകൃതിയുടെ ഓരോ തുടിപ്പുകളിൽ നിന്നും പഠിക്കാനേറെയുണ്ടെന്ന് സമൂഹത്തെ ഓർമ്മപ്പെടുത്തുകയാണ് ഇവർ. മണ്ണിൻ്റെ ഗുണവൈവിധ്യങ്ങളും വിയർപ്പിൻ്റെ മഹത്വവും തിരിച്ചറിഞ്ഞ് ഈ കുരുന്നുകൾ നടത്തുന്ന ഇത്തരം ഇടപെടലുകളിലൂടെ തെളിയുന്നത് അന്യം നിന്നുപോകുന്ന കാർഷിക സംസ്കൃതിയുടെ തിരിച്ചുവരവാണ്. മണ്ണാർക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ഇബ്രാഹിം സ്കൂൾ മാനേജർ സി സുബ്രഹ്മണ്യന് നൽകിക്കൊണ്ടാണ് ഹരിതം ജൈവ അരിയുടെ ആദ്യ വിൽപ്പന നിർവഹിച്ചത്. വിദ്യാലയ വികസന സമിതി ചെയർമാൻ എം കെ ദ്വാരകനാഥൻ, പ്രധാനാധ്യാപകൻ പി ജി ദേവരാജ്, പി ടി എ പ്രസിഡന്റ് ഷിബു ആറ്റാശ്ശേരി, ഷനൂബ്, ഗീത, രജിത, സ്കൂൾ ലീഡർ വൈഷ്ണവ് എന്നിവർ സംസാരിച്ചു. ഒരു ഇടവേള കൂടി വാർത്തകൾ തുടരുന്നു. പെരിന്തൽമണ്ണ പാലൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തെയ്പൂയ മഹാരഥോത്സവം തിങ്കളാഴ്ച നടക്കും. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ക്ഷേത്രത്തിലെ തെയ്പൂയ രഥോത്സവത്തിലെ പ്രധാന പരിപാടികൾക്ക് തുടക്കമായത്. ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മന്ത്രി വി എസ് സുനിൽകുമാർ, നടൻ സായികുമാർ എന്നിവരും പങ്കെടുക്കും. തൈപ്പൂയ രഥോത്സവത്തിന് പേരുകേട്ട വള്ളുവനാട്ടിലെ പ്രസിദ്ധമായ പാലൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കൊടിയേറിയത്. ദിവസവും നിറമാല, ചുറ്റുവിളക്ക് തുടങ്ങിയ വിശേഷ ചടങ്ങുകൾക്കു ശേഷം നൃത്തനൃത്യങ്ങൾ, നൃത്തശില്പം, ഗാനസന്ധ്യ തുടങ്ങി വിവിധ പരിപാടികൾ അരങ്ങേറി. ശനിയാഴ്ച വൈകിട്ട് 3:30 നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ കൃഷിവകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ചലച്ചിത്ര താരം സായികുമാർ തുടങ്ങിയവരും പങ്കെടുക്കും.
ചടങ്ങിൽ സദനം ഹരികുമാറിനെ ഈ വർഷത്തെ ഷൺമുഖ പുരസ്കാരം നൽകി ആദരിക്കും. ഞായറാഴ്ച വൈകിട്ട് കാവടി എഴുന്നള്ളിപ്പിന് ശേഷം രാത്രി ഇരട്ടത്തായമ്പ കരങ്ങേറും. തിങ്കളാഴ്ചയാണ് തൈപ്പൂയ മഹോത്സവം. രാവിലെ പുരാമന്തൂർ ശ്രീ രുദ്ര ധന്വന്തരി ക്ഷേത്രത്തിൽ നിന്നും പാലൂരിലേക്ക് വിശേഷാൽപരവും തുടർന്ന് ക്ഷേത്രമുറ്റത്ത് പ്രശസ്ത വാദ്യകലാകാരന്മാരുടെ പാണ്ഡിമേളവും അരങ്ങേറും. പകൽ 2 മണിക്ക് വാദ്യമേളത്തിൻ്റെയും നാടൻ കലാരൂപങ്ങളുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെയും മഹാരഥം എഴുന്നള്ളിക്കും. രാത്രി 8 മണിക്ക് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ, ശ്രീകാന്ത്, ശ്രീരാജ് എന്നിവരുടെ ത്രിപിൾ തായമ്പക വാദ്യപ്രേമികൾക്ക് ഹരം പകരും. ചൊവ്വാഴ്ച പുലർച്ചെ 3 മണിക്ക് വെടിക്കെട്ടോടെയാണ് പാലൂർ തൈപ്പൂയ രഥോത്സവം സമാപിക്കുക. ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ പാറക്കടവ് സുബ്രഹ്മണ്യസ്വാമി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന തൈപ്പൂയ മഹോത്സവത്തിന് തുടക്കമായി. ക്ഷേത്രം തന്ത്രി പന്തലക്കോടത്ത് മനക്കൽ ദാമോദരൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാദിന തൈപ്പൂയ മഹോത്സവ ചടങ്ങുകൾ നടക്കുന്നത്. വ്യാഴാഴ്ച നടന്ന ശുദ്ധികലശത്തോടുകൂടിയാണ് 5 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. വെള്ളിയാഴ്ച രാവിലെ നടന്ന ശാസ്താപ്രീതി ഭജന ശ്രദ്ധേയമായി. തൈപ്പൂയ ദിവസമായ ഈ മാസം 21 രാവിലെ ഗണപതി ഹോമം, പാലഭിഷേകം, ശംഖാഭിഷേകം എന്നിവയും ഉണ്ടാകും. തുടർന്ന് വൈകിട്ട് ചുറ്റുവിളക്ക് തെളിയിക്കൽ, രാത്രി ഭക്തിഗാനസുധ എന്നിവയും ഉണ്ടാകും. നിത്യേന ക്ഷേത്രത്തിൽ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, പ്രസാദവൂട്ട്, വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കുന്നുണ്ട്. പൂക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി അണ്ടലാടി ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ഇനി എൻ്റെ അഭിപ്രായം. ശബരിമലയിൽ 51 യുവതികൾ ദർശനം നടത്തിയെന്ന് സർക്കാർ സുപ്രീംകോടതിയിൽ പറഞ്ഞു. എന്നാൽ ഇത് കള്ളമാണെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. സർക്കാർ സുപ്രീംകോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം? 51 സ്ത്രീകൾ കയറി എന്നുള്ളത് ഒരു അത്ഭുതമുള്ള കാര്യമല്ല. ഇവിടെ സ്ത്രീകളെ, പ്രത്യേകിച്ചും യുവതികളെ കയറ്റുക എന്നുള്ളത് സർക്കാരിൻ്റെ നയമല്ല, സുപ്രീംകോടതിയുടെ നയമാണ്. സുപ്രീംകോടതി ആ നയം കൊണ്ടുവന്നത് ഭരണഘടനാപരമായി സ്ത്രീകൾക്കുള്ള ഒരു അവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ സുപ്രീംകോടതിയുടെ നയം നടപ്പിലാക്കാൻ ബാധ്യതപ്പെട്ട ഗവൺമെൻറ് അത് നടപ്പിലാക്കി എന്നേ ഉള്ളൂ. അല്ലാതെ സർക്കാർ ഒരു നയം ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല. താല്പര്യമുള്ള സ്ത്രീകൾക്ക് പോകാൻ വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കാനുള്ളതാണ് സർക്കാരിൻ്റെ കടമ. അത് നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് നിന്നുകൊണ്ട് സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണെങ്കിലും അപ്പോൾ ഒരു ഭരണഘടനയെ മുൻനിർത്തി ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണെന്നിട്ട് താല്പര്യമുള്ളവർക്ക് അതിന് വേണ്ട സഹായം ചെയ്തു കൊടുക്കുക, അത് ചെയ്തു എന്നുള്ളത് മാത്രമാണ്. അതിന് കൃത്യമായിട്ടുള്ള എവിഡൻസ് സർക്കാർ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണല്ലോ സുപ്രീംകോടതി കൊടുക്കുന്നത്. അല്ല വെറുതെ ഒരു പത്രപ്രസ്ഥാനം നടത്തിയല്ല ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൃത്യമായ എവിഡൻസ് ഉണ്ടായിരിക്കും. ആ സ്ത്രീകൾ പോകുന്നതിൽ തർക്കമുള്ളവർക്കല്ലോ പ്രശ്നമുള്ളൂ. ഈ രാജ്യത്ത് നിയമവാഴ്ച നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ഭരണഘടന നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അതിൻ്റേതായിട്ടുള്ള വഴിക്ക് പോയിട്ട് സ്ത്രീകൾ പോകുന്നതിൽ ഒരു എതിർപ്പുമില്ല. ഇത് ചിലർക്ക് ഇതിനൊരു വിവാദമാക്കണമെന്നും ഇത് തങ്ങൾ വിചാരിക്കുന്നത് നടത്താൻ പാടുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾക്ക് ഇത് വിഷയമുള്ളൂ, അവർക്കാണ് തർക്കം. സത്യം പറഞ്ഞാൽ ശബരിമലയിൽ ദൈവവിശ്വാസം ഉള്ളവർക്ക് പോവാം, വിശ്വസിക്കണം പോയിക്കോട്ടെ, വിശ്വസിക്കാത്തവർ അതിൽ പോകുന്നുമില്ല. വിശ്വസിക്കുന്ന ആൾ ആണാണോ പെണ്ണാണോ വേറെ ജാതിയിൽപ്പെട്ടവനാണോ എന്നൊന്നും പരിശോധിക്കേണ്ട കാര്യമില്ല. ആണിനും പെണ്ണിനും ഒക്കെ തന്നെ ദൈവേന്ന് വിളിക്കാൻ അധികാരം പോലും ഇല്ല എന്ന് പറയുന്ന ഒരു രാജ്യത്തിലേക്ക് ഇത്തരത്തിലുള്ള തർക്കം, ഇവിടെയൊക്കെ ഗൂഢലക്ഷ്യങ്ങൾ. ഈ കണക്ക് നോക്കിയിട്ടല്ലല്ലോ 51 പേര് പോയാലും 51 ലക്ഷം പേര് പോയാലും ശരി ഒന്നേ ഉള്ളൂ. ശരി എന്താണ്? ആൾക്കാരെ എണ്ണം നോക്കിയിട്ടല്ല ഇതിൻ്റെ ശരി തീരുമാനിക്കേണ്ടത്. ഒരു കോടതി വിധി അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയിലെ ഭരണഘടനയെ വെച്ചുകൊണ്ട് അതിൻ്റെ ഭരണഘടനാ വ്യവസ്ഥ അനുസരിച്ച് ലിംഗനീതി ഉറപ്പുവരുത്തിക്കൊണ്ടുള്ളൊരു നിയമമാണ് കോടതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് സ്വീകരിക്കാൻ എണ്ണം നോക്കിയിട്ട് വേണം കോടതി ഒരു വിധി പ്രഖ്യാപിക്കാൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് വിധികൾ ഇവിടെ മാറ്റി വെക്കേണ്ടി വരും എന്നാണ് അഭിപ്രായം. വാണിജ്യ വാർത്തകൾ.
ചെറുപ്പശ്ശേരിയിലെ ധനകാര്യ സ്ഥാപനമായ ശ്രീകൃഷ്ണ ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലുള്ള മന്ദിർ വികാസ് നിധി ലിമിറ്റഡിൽ ഫാസ്റ്റ് ട്രാക്ക് ഗോൾഡ് ലോൺ വിഭാഗം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ശ്രീലജ വാഴക്കുന്നത് ഉദ്ഘാടനം നിർവഹിച്ചു. ഉപഭോക്താക്കൾക്ക് വേഗത്തിൽ ഗോൾഡ് ലോൺ സംവിധാനം നൽകുന്നതാണ് പുതിയ സംവിധാനം. രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെ ഇടപാട് സേവനങ്ങൾ ഉണ്ടാകുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു. ഭൂതകാലത്തിന്റെ ഭാരം പേറിയാണ് ഓരോ മലയാളിയും ജീവിക്കുന്നതെന്ന് കവി ഇയ്യങ്കോട് ശ്രീധരൻ. ഇതിനുദാഹരണമാണ് യുവതികൾ ശബരിമലയിലെത്തുമ്പോൾ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നതെന്നും ഇയ്യങ്കോട് ശ്രീധരൻ. അവഗണനയിൽ തുടരുന്ന കുലുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷനോട് ഗ്രാമപഞ്ചായത്തിനും താല്പര്യമില്ല. അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന് താല്പര്യമില്ലാതെ ഗ്രാമപഞ്ചായത്ത്. രാജ്യറാണിക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് ആവശ്യം. വിദേശത്ത് നിന്നും കടത്തിയ 2.31 കിലോ സ്വർണം നിലമ്പൂരിൽ പോലീസ് പിടികൂടി. പട്ടാമ്പി മണ്ണർക്കട് സ്വദേശികൾ അറസ്റ്റിൽ. ദേശീയപാത നവീകരണ പ്രവൃത്തി നടക്കുന്ന നാട്ടുകൾ 53 മൈലിൽ ഡിവൈഡറുകൾ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യം. മേഖല പതിവ് അപകട സ്ഥലമായതിനാൽ. നഗരത്തിലെ ചെരുപ്പ് കുത്തുന്നവരെയും ബാഗ് കൂട റിപ്പയർ ചെയ്യുന്നവരെയും പുനരധിവസിപ്പിക്കാൻ ഒരുങ്ങി പെരിന്തൽമണ്ണ നഗരസഭ. നഗരസഭാ കെട്ടിടത്തിൽ സ്ഥലം നൽകി പുനരധിവസിപ്പിക്കുമെന്ന് ചെയർമാൻ മുഹമ്മദ് സലീം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.